ഉണ്ടാകുന്ന രീതിയിൽ ഇരുചക്ര വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ മൂലം റോഡിൽ കൂടി യാത്രക്കാർക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു 3 യുവാക്കളുടെ വാഹന അഭ്യാസ പ്രകടനം. വിനോദസഞ്ചാര മേഖലയായ പാപനാശത്ത് നിന്നും വർക്കല ടൗണിലേക്കുള്ള പ്രധാന റോഡിലാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. അഭ്യാസം നടത്തുന്ന യുവാവിന്റെ ഇരുചക്ര വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റിയ നിലയിലാണ്. മറ്റ് രണ്ട് യുവാക്കൾ അപകടകരമായി ഓടിക്കുന്ന ഇരുചക്ര വാഹനത്തിന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുന്നതും കാണാം. എന്നാൽ നിരവധി സഞ്ചാരികളാണ് പ്രധാന റോഡ് വഴി പാപനാശത്ത് കടൽ കാണാനെത്തുന്നത്. യുവാക്കളുടെ പ്രകടനം മൂലം വാഹനങ്ങൾ ഒതുക്കി നിർത്തേണ്ട അവസ്ഥ കൂടിയാണെന്നും നാട്ടുകാർ പറയുന്നു. എലിപ്പാടുന്ന് ക്ഷേത്രം കൊണ്ട് മൈതാനം വരെയുള്ള റോഡ്, ഈ റോഡിൽ കൂടെ നിരവധി വാഹനങ്ങളാണ് ശനി ഞായറായാലും മറ്റുള്ള ദിവസങ്ങളിലായാലും വിനോദ സഞ്ചാരികളായാലും മറ്റുള്ള ആൾക്കാരെല്ലാവരും വരുന്നത്. പക്ഷേ ഇവിടുത്തെ കുറച്ച് ബൈക്കിലെ അഭ്യാസങ്ങൾ കാരണം യാത്ര പോകുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഒരു ബൈക്കിൻ്റെ മൂന്ന് പയ്യന്മാർ മൊബൈലിൽ പിടിച്ചുകൊണ്ട് അവരെ അഭ്യാസ പഠനങ്ങൾ കണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള അഭ്യാസ പഠനം നടത്തുമ്പോഴത്തേക്ക് സ്കൂൾ കുട്ടികൾ അതിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള വാഹനം ഉണ്ടാവും, അവർക്കൊന്നും പോകാൻ പറ്റാത്തതിലാണ് ഇവിടുത്തെ ഒരുപാട് ബൈക്കിൽ റേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഒരു വണ്ടി ഈ ഇങ്ങനെയുള്ള റേസിംഗ് നടന്ന വണ്ടികളുടെ ബാക്കിലൊന്നും നമ്പരുകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇതിനെതിരെ നടപടി എടുക്കാണ്ട് ആർ ടി ഓഫീസൊന്നും ശക്തമായി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ആർ ടി ഓഫീസിനെ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് വാഹനം ഇല്ല. മറ്റൊന്ന് രണ്ടത്തെ കേസ് ഇവിടുത്തെ പോലീസ് അതിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ക്യാമറ ഒന്നും എല്ലാം ഓഫാണ്. കാരണം ഒരു ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യും. ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് നടന്നു പോകുന്ന ആൾക്കാർക്ക് വരെ വളരെ കഷ്ടമായിരിക്കും ഇവർ ഈ അഭ്യാസം പെണ്ണ് കാരണം. ഞായറും ശനി ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്. അന്ന് വരെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇന്നലെ ഞായറാഴ്ചയാണ് ഈ കഴിഞ്ഞ ഈ സംഭവം നടന്നത്. ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ അവർ അഭ്യാസ പഠനങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അടിയന്തരമായിട്ട് തന്നെ ശക്തമായ രീതിയിൽ തന്നെ അത് നടപടി എടുക്കണം. എടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കത്തുള്ളൂ. യുവാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.